എന്തോ അതിനകത്ത് പരിപാടി എന്തോ കുറെ നേരമായല്ലോ അതിനകത്ത് പരിഹാരം തുടങ്ങിയിട്ട് എലി വല്ലതും കേറിയോ എന്തോ അതിനകത്ത് തുറന്നു നോക്കട്ടെ എന്തായാലും കുറെ നേരമായിട്ടേ ചെക്കിങ് ആണല്ലോ മാറെ മാറെ നോക്കട്ടെ എന്തോ നോക്കട്ടെ എരിവെല്ലാം എരിവെല്ലാം കറണ്ട് തിന്നാല് പൂച്ച എന്റെ ഭഗവാന് ഇതിനെ കണ്ട് കേറി ഒളിച്ചതാ ഗർഭിണി ദേ അടങ്ങടി അല്ലോ മതി മതി കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കേട്ടാ അതിനകത്ത് പൂച്ച വരുന്നത് അടി ആരും എന്റെ മേലൊക്കെ കയറാൻ അത് വഴിയാണ് അപ്പൊ കേറി അതുകൊണ്ട് ടെസ്റ്റിങ് അതെ അപ്പൊ ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നെങ്കിൽ വണ്ടി ഓൺ ആക്കുമ്പോ ഇതിനകത്തിരുന്നേ എന്തായാലും കാര്യ ചേട്ടാ അവര് കണ്ടുപിടിച്ചത് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതിനകത്ത് ഇതിനകത്ത് എലിയാന്ന് വിചാരിച്ച് പൂച്ച കയറി ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓ നോക്ക് പൂച്ച കയറിയാ പൂച്ച അവിടെ ഗതികേട് നല്ല കാര്യമുണ്ടോ സത്യത്തില് സത്യത്തില് അതൊരു സർപ്രൈസ് ആയിപ്പോ നിനക്ക് കൊറടിക്കുന്നു കേട്ടോ എന്തിനാ എന്റെ മേളിൽ കയറുന്നേ അങ്ങ് പോയില്ലേ പിന്നെ ഫസ്റ്റ് ഇട്ട് നോക്കട്ടെ രസയുടെ പരിശോധന ഉണ്ടോ ഗർഭിണിയും മോശമൊന്നുമല്ല ഇത് വഴിയാ കേറിയത് കേട്ടോ ഷുവർ കൺഫേം ഇതിന്റെ ഇതിന്റെ അടി കൂടെ കേറി ഇവരെ കണ്ടപ്പം മിക്കവാറും ഇതിനകത്ത് പക്ഷെ ഇതിന് അടി ഇതിന്റെ അടി കൂടെ കേറി കാണും ടയറിന്റെ അടിയിൽ കൂടി ഇങ്ങനെ മേളിലെത്തിയതായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ എന്തേലും കേറിയിരിക്കാന്നുള്ള പ്രതീക്ഷ നോക്കില്ലല്ലോ അയ്യോ ഇല്ല ചേരയാവാൻ പോകുമല്ലോ ഇതേപോലെ ഒന്ന് കേറുവനി ആണാണ് അടിയിൽ കൂടെ കേട്ടോ കേറിയത് അതായത് കണ്ടാ ഇനി ഒന്നും ഇല്ല തീർന്നു ഞാൻ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ ഭഗവാനെ എലി വല്ലതും ഉണ്ടോ നോക്കട്ടെ ഇനി എലിയെ പിടിക്കാൻ വല്ലതും കേറിയാന്ന് നോക്കട്ടെ തുറക്കട്ടെ അയ്യോ എന്റെ സൈക്കിളും തള്ളിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എലിയേം പിടിക്കാൻ വേണ്ടിയിട്ട് പൂച്ച കയറിയതാണെങ്കിലേ എന്റെ സൈക്കിള് തള്ളിയിട്ട് പിന്നെ സെർച്ച് ഇല്ല എലിയൊന്നും ഇല്ലടേ ഡേയ് ഒന്ന് നോക്കിക്കാണ് സെർച്ച് സെർച്ച് ഇല്ല എന്താ ഇപ്പൊ കള്ളം കയറിയാലും ഇതേപോലെ ഞങ്ങൾ പിടിക്കും ഇല്ലടേ കല്ലു കല്ലുവിനൊരു സമാധാനം ഇല്ല കേട്ടോ കല്ലു മേളിൽ കയറിയെന്ന് അതെല്ലാം നോക്കുവോ ഭയങ്കര ജാഗരൂകയാണ് എല്ലാം എന്റെ മേളിൽ കയറും ഇതുവരെ സമാധാനമായിട്ടില്ല എന്നെ ജീവനോടെ വിട്ടത് കല്ലുവിനെ അത്ര പിടിച്ചിട്ടില്ല എന്തോ കേട്ടെന്നോ ഇതിനകത്തെ ഇതിനകത്ത് ഈ കാറിനകത്ത് കയറിയെന്ന് മണപ്പിക്കുന്നത് നോക്കി ഞാൻ വിചാരിച്ച് എലി വല്ലതും ആയിരിക്കുന്നു കുറെ നേരമായിട്ട് ഇതിനകത്ത് കിടന്ന് മണപ്പിക്കുന്നു അവസാനം ഞാൻ ബോണറ്റ് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോ ഒരു പൂച്ച അതിനകത്ത് നിറങ്ങി ഒരു ഒറ്റ ഓട്ടം കാലിൽ നക്കി സ്നേഹിക്കുക ആ ഓക്കെ വിട്ടോ വിട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ അല്ല ചെക്കിങ് ഇനി നീ ഉണ്ടോ ചെക്കിങ് ഓ പോയ വഴി
പിന്നെ വിടുന്നില്ലല്ലോ, കലിപ്പ് തീരുന്നില്ല. അതിനെ ജീവനോടെ വിട്ട അത്ര പിടിച്ചിട്ടില്ല കേട്ടാ. കല്ലൂനാണ് ഏറ്റവും ഇത്. മഞ്ഞിനെ കാണണം, മഞ്ഞൻ. നീ കൂടെ പോയി നോക്കണ, ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നുണ്ട് രാവിലെ തിന്നുന്നതിന് മുമ്പ്. പണി കഴിഞ്ഞ് അവനറിയാതെ പോയെന്ന്, അതുകൊണ്ടിട്ട് അവനെ കിടന്ന് മെനക്കെടത്തില്ല. ബാക്കി എല്ലാരും അങ്ങനല്ല, ബാക്കി ആർക്കും കലിപ്പ് തീരുന്നില്ല അങ്ങോട്ട്. വേറെ വേറെ പൂച്ച ഇവിടെ കയറുന്നു അല്ലേടി ഹാപ്പി. പൂച്ചയാ വിടടേ വിടടേ. അതിനകത്തുണ്ടെന്നാണ്, അതിനകത്തങ്ങ് ആരും ഇല്ല, തീർന്നു, എല്ലാരും പോയി. ചുടോ ഇതിപ്പം ഇപ്പൊ ഉണ്ടല്ലോ, ഏകദേശം താണ്ട അര മുക്കാ മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും അതിന്റെ മണം അവിടെ കാണും. അതാണ് ഇവർക്ക് വിശ്വാസമല്ല, ഇപ്പോഴും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇനി വേറെ വല്ലവരും ഉണ്ടോ എന്നുള്ളത് വേറെ ആരെങ്കിലും, എനിക്ക് തന്നെ അങ്ങ് ഡൗട്ട് പോകുന്നു. അതിനകത്തൊന്നും ആരും ഇല്ല, ആരും ഇല്ലടി. ഇങ്ങ പോരാ, വണ്ടിയൊക്കെ മാറ്റി നോക്കി, മാറ്റി നോക്കി ഞാൻ അകത്ത് കയറി ഓണാക്കി എല്ലാം നോക്കി കേട്ടോ. അകത്ത് ആരും ഇല്ല, ഞാൻ ഇവരെ മാറ്റിയിട്ടാ ചെയ്തത്. അഥവാ ഇനി അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ, അവർക്ക് എപ്പോഴും വിശ്വാസമായിട്ടില്ല രസയ്ക്ക്. ബാക്കി അതെ, ഇതിനകത്തുനിന്നുള്ള പാഠം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി വണ്ടിക്കകത്ത് എന്തും കയറിയിരിക്കാം. പാമ്പോ ചേരയോ എന്താ വേണേലും കയറിയിരിക്കാം. നമ്മളെ ഡോഗ്സ് വല്ലോ ഇതേപോലെ ചെയ്യുന്ന കാണിക്കുവാന്നുണ്ടെ, പെട്ടെന്ന് ചെന്ന് ബോണറ്റിനകത്ത് കൈയിട്ടത് പൊക്കാൻ നോക്കരുത്. ഇതിപ്പം പൂച്ചയായത് കൊണ്ടിട്ട് അതങ്ങ് ഓടി അങ്ങ് പോയി. ഇതിനും പകരം ഒരു പാമ്പോ വല്ലോ നമ്മളെ പല വീഡിയോയിലും കാറിനകത്ത് പാമ്പൊക്കെ കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇത്. ഹാപ്പി ആയതാദ്യം ആദ്യം കുറയ്ക്കാൻ തുടങ്ങി. അവൾ അന്നേരം ആ സെക്ഷനിൽ കിടക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തെങ്ങാണ്ട് ഒന്ന് കയറിയതേ ഉള്ളു, ഇത്തിരി നേരമൊന്നും ആയിട്ടില്ല. ഇതേ ഇതിന്റെ അടിയിൽ കൂടെ അങ്ങ് മേളിലെത്താനുള്ള ഇതുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വന്നേയായിരിക്കും. എടി പോയടി, തീർന്നു, മതി 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 മതി, നീ നീ ഇന്ന് മൊത്തം ഇതായിരിക്കും. ആ ഒരു ഇത് രസയും കല്ലും കൂടാ, ബാക്കി എല്ലാരും വിട്ട്. ഹാപ്പിയൊക്കെ താ മാറി, ടൂണ മാറി. ടൂണയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ വണ്ടി എടുക്കാൻ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ ആയി. അവള് ഇതിന്റെ ഇടയ്ക്ക് കൂടെ, ഇതിനൊരു ചാൻസ് എന്ന് പറയുന്നത് ചിലപ്പോ എലി കയറി എലിയെ പിടിക്കാൻ പൂച്ച കയറിയതായിരിക്കും. എലി കയറിയാന്നുണ്ടെ നമ്മളെ വണ്ടി എല്ലാം കറണ്ട് വയ്ക്കും. മതിയടി മതി മതി മതി, പോവാം 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 പോവാം, അപ്പുറത്ത് പോ. മതി മതി, എന്റെ കാറിലെ അമ്മ പിടിക്കാതെ കേട്ടോ. എവിടെ പോയി, എവിടെ പോയി എന്റെ കുറച്ച്? എടി ആകാശത്താടി, മേളിലോട്ട് നോക്കടി. ചാടി പിടിച്ചോടി, ചാടി പിടിച്ചോടി. അയ്യോ പോയേ, കൊണ്ടു കൊടുക്ക്. നീ ഇങ്ങോട്ട് ഇട്ട് കൊടുക്ക് അല്ല. കളിച്ചോ 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 കളിച്ചോ. ഇതാ പോയി, മേളികൾ പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ കുട്ടി എന്തുവിടല്ലോ അവിടെ വായില് മാങ്ങ അങ്ങ് മതിലിന്റെ മേളിയൊക്കെ അടി. നാളെ അച്ഛൻ നോക്കിയോടാ, എന്റെ തന്ത്രി കുട്ടി. എവിടുന്നൊക്കെയോ എടുത്ത് പിഴുങ്ങുന്നൊക്കെ ഉണ്ട്, എനിക്കറിയാൻ പറ്റും. എനിക്ക് പറയാൻ കാലം നല്ല മാങ്ങയാണ്. ഇനി എടുത്ത് കൂടെ ബോട്ട് ചല്ലിയത് ഇതോ അതിലേക്ക് ഇറങ്ങി വന്നു. Thank you.
Oh, my God.